പറയാനുണ്ട് ഈ ആഴ്ച. വത്തിക്കാനെതിരെയും സഭാവിശ്വാസികൾ പ്രകടനം നടത്തുന്ന കാലം വിദൂരത്തിലേയല്ല എന്ന് തോന്നുന്ന സ്റ്റണ്ടും ആക്ഷനുമാണ് സിറോ മലബാർ സഭയിൽ നടക്കുന്നത്. എപ്പിസോഡ് ബൈ എപ്പിസോഡായി നടക്കുന്നത് ചെറിയ വിഷയങ്ങളുമല്ല. ഭൂമി ഇടപാട് തൊട്ട് കുർബാന ഏകീകരണ ക്രമം വരെ, ആരാധന തൊട്ട് അധികാരം മുതൽ സാമ്പത്തികം വരെ, സഭ ഒരേ മനസ്സും ഒരേ ഘടനയുമായി എത്ര കാലം കൂടിയാണ് തുടരുക? കർത്താവിനറിയാം. യാക്കോബായ ഓർത്തഡോക്സ് തമ്മിൽ തല്ലുപോലെ പ്രതിഷേധക്കാലമാണ് സിറോ മലബാർ സഭയ്ക്കുള്ളിലും പുറത്തും. മെത്രാന്മാരും വൈദികന്മാരും നേരിട്ട് കൊമ്പുകോർക്കുന്ന കാഴ്ച വിശ്വാസി സമൂഹത്തിന് പുതുമയല്ലാതായിരിക്കുന്നു. ആരാധനാക്രമങ്ങളെ ചൊല്ലിയുള്ള പിളർപ്പും പ്രതിഷേധവും ഏറ്റവും ഒടുവിലത്തെ കാഴ്ച. വത്തിക്കാൻ പറഞ്ഞിട്ട് പോലും തീർപ്പുണ്ടാകാതെ എറണാകുളം അങ്കമാലി ആതിരൂപതയിലെ വിശ്വാസികളും വൈദികരും നടത്തിയ പ്രതിഷേധ സംഗമം സഭയിലെ തർക്കത്തെ കൂടുതൽ പൊതുജന സമൂഹത്തിനേക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയുമാണ്. കഴിഞ്ഞ 3-4 വർഷമായി വൈദികർ തമ്മിലുള്ള പോരും സഭാ അധ്യക്ഷനുമായുള്ള പടലപ്പിണക്കവും ചേരിതിരിയലും കയ്യാങ്കളി വരെ എത്തിയതാണ്. വൈദികർക്കൊപ്പം വിശ്വാസ സമൂഹത്തിലെ വിഭാഗങ്ങളും ചേരിതിരിഞ്ഞതോടെ പുട്ടിന് പീര പോലെ ഓരോരോ വിഷയങ്ങളിൽ രണ്ട് തട്ടിലായി തുടരുകയാണ് വാക്കാലും അല്ലാതെയുമുള്ള സംഘർഷം. എറണാകുളം അങ്കമാലി അതിരൂപതയെ ചൊല്ലി സിറോ മലബാർ സഭാ അധ്യക്ഷൻ തന്നെ രൂപതയുടെയും ചുമതലക്കാരനാകണമെന്ന വാദത്തിൽ തുടങ്ങിയ പ്രശ്നം, പിന്നീട് കർദിനാളിന്റെ മേൽനോട്ടത്തിൽ അതിരൂപതയുടെ ഭൂമി മറിച്ചുവിറ്റ വിഷയത്തിലാണ് പുറത്തേക്ക് എത്തുന്നത്. ഒരുപക്ഷെ പണ്ടായിരുന്നെങ്കിൽ സഭയ്ക്കുള്ളിൽ തന്നെ ഒത്തുതീർപ്പാകേണ്ടിയിരുന്ന വിഷയം കോടതി കയറിയതോടെ വിശ്വാസി സമൂഹം കർദിനാൾ പക്ഷമെന്നും എതിർപക്ഷമെന്നുമായി. കർദിനാൾ രാജിവെച്ച് പുറത്തു പോകണമെന്ന ആവശ്യവുമായി വൈദികരുടെയും വിശ്വാസികളുടെയും സംഘടനകൾ ഒട്ടനവധി ക്രിമിനൽ കേസുകളും ഫയൽ ചെയ്തു. കോടതി അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും സഭാസമിതിയായ മെത്രാൻ സിനഡ് കർദിനാളിനൊപ്പമാണ് നിന്നത്. എന്നാൽ സിനഡിനെ തന്നെ വിമത വൈദികർ തള്ളിയതോടെ വത്തിക്കാന്റെയും മാർപ്പാപ്പയുടെയും വരെ സഹായം തേടേണ്ടി വന്നു സഭാ നേതൃത്വത്തിന്. അന്വേഷണ കമ്മീഷൻ അടക്കമുള്ളവയെ നിയോഗിച്ച് വത്തിക്കാൻ നടപടിയിലേക്ക് കടന്നു. പക്ഷേ അതും കർദിനാളിനെ പൂർണ്ണമായി തള്ളിപ്പറയുന്നതായിരുന്നില്ല. പകരം രണ്ട് വിമത വൈദികരെ സസ്പെൻഡ് ചെയ്ത് വത്തിക്കാൻ അതിരൂപതാ ഭരണം അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററെയും ഏൽപ്പിച്ചു. കത്തോലിക്കാ സഭയുടെ പരമോന്നത കോടതിയായ വത്തിക്കാന്റെ നിർദ്ദേശങ്ങളും എതിർപക്ഷത്തിന് അംഗീകരിക്കാനാകാത്ത സ്ഥിതിയായി. പ്രതിഷേധക്കാറ്റ് സഭയ്ക്കകത്തും പുറത്തും ആഞ്ഞടിച്ചു തുടങ്ങുന്നത് അങ്ങനെയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദൈവജനത്തിന്റെ മുഴുവൻ ഒരു സാക്ഷ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാനയാണ് വേണ്ടത്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഞങ്ങൾക്ക് നൽകിയ അഭിവിന്ദ് ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് ഞങ്ങൾക്ക് നൽകിയ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആ തുറവി, ആ ചൈതന്യം, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, മെത്രാന്മാർ ഇടയന്മാർ ആടുകളെ കേൾക്കണമെന്ന്. ഇടയന്മാർ ആടുകളെ കേൾക്കണമെങ്കിൽ എറണാകുളത്ത് 500,000+ വരുന്ന ജനങ്ങളും ദൈവജനവും 465 വരുന്ന വൈദികരും ആയിരക്കണക്കിന് വരുന്ന സന്യസ്തരും സിറോ മലബാർ സഭയുടെ പിതാക്കന്മാരോട്, ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് വേണ്ടത് ജനാഭിമുഖ കുർബാനയാണ്. ഇതിനെ ഒരിക്കലും ഒരു പ്രതിഷേധം എന്ന് പറയാൻ കഴിയില്ല. അവർ തന്നെ അതിനെ വിശ്വാസ സംഗമം എന്നാണ് പറഞ്ഞത്. അവിശ്വാസികളുടെ ഒരു സംഗമം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. അതിനെ പ്രതിഷേധത്തിൻ്റെ സ്വരത്തേക്കാൾ അപ്പുറം വെല്ലുവിളിയുടെ ഒരു ധ്വനിയും വെല്ലുവിളിയുടെ ഒരു ശബ്ദവുമായിട്ട് വേണം അവിടെ കാണാൻ. കാരണം അവർ സിറോ മലബാർ സഭാ തലവനെ വെല്ലുവിളിക്കുക, സിറോ മലബാർ സഭയുടെ സിനഡിനെ വെല്ലുവിളിക്കുക, ഇപ്പോൾ വന്ന് വന്ന് ആഗോള കത്തോലിക്കാ സഭയുടെ തലവനെ മാർപ്പാപ്പയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മാർപ്പാപ്പ എടുത്ത നടപടികളെ അപലപിച്ചുകൊണ്ട് മാർപ്പാപ്പ എടുത്ത നടപടിയെ അപലപിച്ചുകൊണ്ട് കത്തോലിക്കാ സഭയിൽ ഹോളി സീയുടെ വേർഡാണ് ഒരു ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അതിനെ അപലപിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്നു എന്നർത്ഥം. അതിനെ സൂപ്പർ സീഡ് ചെയ്ത് സംസാരിക്കാൻ
ആദ്യം ഭൂമി ഇടപാട്, സിനഡ്, സസ്പെൻഷൻ, ഇതെല്ലാം കഴിഞ്ഞ് വ്യാജരേഖ, പിന്നെ ബിഷപ്പ് ആന്റണി കരീലിന്റെ രാജി കത്ത്, ഇതെല്ലാം കത്തി നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാന ഏകീകരണം. 35 രൂപതകളുള്ള സിറോ മലബാർ സഭയിൽ ഒരുപക്ഷെ കുറച്ചു കാലം മുൻപായിരുന്നെങ്കിൽ ഇത്ര വലിയ തർക്കത്തിന് ഇത് വഴിവെക്കുമായിരുന്നു എന്നു പോലും ചോദിക്കേണ്ടി വരുന്നു. വിഷയങ്ങൾ പലതും മാറുന്നു, സഭയ്ക്കുള്ളിൽ തർക്കം പിളർപ്പായി പടരുന്നു. ഇതിനിടയിലാണ് വ്യാജരേഖ വിവാദം പൊട്ടിവിടരുന്നത്. ജോർജ് ആലഞ്ചേരിക്കെതിരെ വിമത വൈദികരിലെ 3 പേർ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത്. സ്വാഭാവികമായും കർദിനാൾ പക്ഷക്കാരുടെ വാദത്തിന് ബലവും കൂടി. ഒടുവിൽ അഡ്മിനിസ്ട്രേറ്ററെ അടക്കം മാറ്റാൻ തീരുമാനമെടുത്തു സിനഡ്. മാണ്ഡ്യ മെത്രാനായിരുന്ന ആന്റണി കരീലിനെ മെത്രാപൊലീത്തൻ വികാരിയാക്കി. പ്രശ്നപരിഹാരത്തിനും സിനഡ് തീരുമാനമെടുത്തു. എന്നിട്ടും തീർന്നില്ല ചുഴലിക്കാറ്റും ഇടിവെട്ടും. കുർബാന ഏകീകരണക്രമം നടപ്പാക്കുന്നതായിരുന്നു അടുത്തത്. തൊട്ടുപിറകെ ബിഷപ്പ് കരീൽ അതിരൂപതയ്ക്ക് ഇളവ് നൽകലും. കർദിനാളുമൊത്ത് പുതിയ ക്രമത്തിൽ ഒരുമിച്ചുള്ള കുർബാന അർപ്പിക്കലിൽ നിന്ന് ബിഷപ്പ് കരീൽ വിട്ടുനിന്നതുകൂടിയായതോടെ എറണാകുളം രൂപതയ്ക്കെതിരെ മറ്റു രൂപതകളും തിരിഞ്ഞു. ഒടുവിൽ വത്തിക്കാൻ തന്നെ നേരിട്ട് ബിഷപ്പ് കരീലിന്റെ രാജിയും എഴുതി വാങ്ങി. പകരം തൃശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുമാക്കി. ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനവസ്ത്രം പോലും ഉപയോഗിക്കുന്നതിൽ നിന്ന് കരീലിനെ വിലക്കുകയും ചെയ്തു വത്തിക്കാൻ. ബിഷപ്പിന്റെ അനുസരണക്കേടിന് രാജി വത്തിക്കാൻ ചോദിച്ചു വാങ്ങുന്ന ആദ്യ സംഭവം കൂടിയായതോടെ പിന്നെ സഭയിലെ വിമത വിഭാഗം ഒന്നും നോക്കിയില്ല. പ്രതിഷേധം ആളിക്കത്തിച്ചു. ജനാഭിമുഖ കുർബാന നിലനിർത്താൻ തുടരുന്ന സമരം അഭിസംബോധന ചെയ്യുന്നത് അതുമാത്രമാണ്. സഭയ്ക്കെതിരെ മാത്രമല്ല വത്തിക്കാനെതിരെ വരെ പരോക്ഷ വിമർശനമുയർത്തിയാണ് എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രം സത്യദീപം വരെ രംഗത്തെത്തിയത്. ബിഷപ്പ് ആന്റണി കരീലിനോട് വത്തിക്കാൻ രാജി ആവശ്യപ്പെട്ടത് സഭയ്ക്ക് മുറിവുണ്ടാക്കിയെന്ന് മുഖപത്രം എഡിറ്റോറിയൽ വരെ പറയുമ്പോൾ ഒന്ന് വ്യക്തമാണ്. സഭാവിശ്വാസികളും വൈദികരും വരെ അണിനിരന്ന് തുടരുന്ന സമരം കുർബാനയിൽ അങ്ങനെ തീരില്ല. സഭയിലെ 35 രൂപതകൾ നിലനിന്നു പോന്നത് പലതരത്തിലുള്ള കുർബാന രീതികൾ. ഇതിൽ 3 രീതികളിലായി ചുരുക്കി ചടങ്ങ് തുടർന്നത് 1999 മുതലാണ്. കോവിഡ് കാലത്ത് വിശ്വാസികൾ തന്നെയാണ് കുർബാന ഏകീകരണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയതും. നിലനിന്നു പോന്ന 3 രീതികളെയും യോജിപ്പിച്ച് കുർബാന ഏകീകരിപ്പിച്ചത് 2021 മെത്രാൻ സിനഡും. ഭൂമി ഇടപാട് വിവാദത്തിൽ സഭയും വൈദികരും വിശ്വാസ സമൂഹവും 2 തട്ടിലായി നിന്ന കാലമായതുകൊണ്ട് ഈ കുർബാന ഏകീകരണവും 2 ചേരിയിലേക്ക് എത്തിച്ചു. പൗരസ്ത്യ രീതികളും പാശ്ചാത്യ ലത്തീൻ രീതികളും തമ്മിലുള്ള വൈരുദ്ധ്യവും കൂടിയായതോടെ കളം മുറുകി. ഈ കാര്യത്തിന് വേണ്ടി സിനഡ് ഒരുമിച്ചു കൂടണം, ഒരുമിച്ചുകൂടി ഈ തീരുമാനം പുനഃപരിശോധിക്കണം. ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുന്ന വിമത വിഭാഗത്തിന്റെ ആവശ്യങ്ങളിൽ അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന നിലനിർത്തുക എന്നത് മാത്രമല്ല, ഭൂമി ഇടപാട് പ്രശ്നങ്ങളിൽ അതിരൂപതയ്ക്ക് നഷ്ടപ്പെട്ട തുക റെസ്റ്റിറ്റ്യൂഷൻ പ്രക്രിയയുടെ ഭാഗമായി തിരിച്ചു നൽകുക, കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ രാജിവെപ്പിക്കുകയും ഊരുവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത ആർച്ച് ബിഷപ്പ് ആന്റണി കരീലിനോട് സിനഡ് നീതി പുലർത്തുക തുടങ്ങിയ ആവശ്യങ്ങളും മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം വത്തിക്കാനും സഭാ നേതൃത്വവും പൂർണ്ണമായും തങ്ങളെ അവഗണിക്കുകയാണെന്നും വിമത വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നം എന്താണ്? ഞങ്ങളുടെ പ്രശ്നം കർദിനാൾ ചില ചെയ്തികൾ ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ്. അത് കർദിനാൾ എന്ന് പറയുന്ന പദവിയിലിരുന്ന് അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇനി അദ്ദേഹം അങ്ങനെ ചെയ്തു, അതൊരു തെറ്റായിപ്പോയി. അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ അത് അദ്ദേഹം തിരുത്താൻ തയ്യാറാണോ എന്നുള്ളതാണ്. അതിനും അദ്ദേഹം തയ്യാറല്ല. അതിന് പകരം അദ്ദേഹം ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചവരോട് വൈരാഗ്യബുദ്ധിയോടെ വൈരനിരാധന ബുദ്ധിയോടുകൂടി തിരിച്ച് പ്രവർത്തിക്കുകളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിടിവാശി, അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം, അദ്ദേഹത്തിന് ഈ അതിരൂപതയിലെ എല്ലാവരോടുമുള്ള ഒരു
ഒരു വൈരാഗ്യബുദ്ധിയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവനും. ഈ 5000 പേരെങ്കിലും ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. അത് മനസ്സിലാക്കാത്ത ആളല്ല ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് താഴത്ത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹത്തെ പോലൊരു വ്യക്തിത്വത്തെ നിങ്ങൾ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ വത്തിക്കാനിൽ നിന്ന് നേരിട്ടവിടെ പോസ്റ്റ് ചെയ്തതിന് ശേഷവും വെല്ലുവിളി നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്കെതിരെ നടപടി നിങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. അതിനെ ഒരിക്കലും എന്താ പറയുന്നത് ഒരു ഹോളി സാക്രിഫൈസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതിനെ വേണമെങ്കിൽ ഒരു സേക്രഡ് സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിഷേധ റാലിയും വിശ്വാസ സംരക്ഷണ സംഗമവും ഒക്കെ ഒരു വശത്ത് തുടരുന്നു, മറുവശത്ത് നടപടികളും തീരുമാനമെടുക്കലും. വിശ്വാസികളുടെയും സന്യസ്തരുടെയും നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയും സഭാ നേതൃത്വം പ്രതീക്ഷിക്കേണ്ടെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയാണ് വൈദിക സമിതി വരെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. അതായത് കഥ അവസാനിക്കുന്നില്ലെന്ന് ചുരുക്കം. ബാക്കി ഇനി അരമനയിലും പ്രതിഷേധ മുഖത്തും കാണാം.